ഫിലിം ഗ്യാരേജിലേക്ക് ഏവർക്കും സ്വാഗതം. ആദി 21-ാം നൂറ്റാണ്ടായി തുടങ്ങിയ സിനിമകൾക്ക് ശേഷം പ്രണവ് നായകനായെത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഹൃദയം. വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ ദർശന രാജേന്ദ്രൻ, കല്യാണി, പ്രിയദർശൻ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിൽ പ്രണവിനോടൊപ്പം എത്തുന്ന ഈ ഒരു ഹൃദയം എന്ന സിനിമയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഏറ്റവും പുതിയതായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. സിനിമയുടെ ഡബ്ബിങ് കൊച്ചിയിലും തമിഴ്നാട്ടിലുമായിട്ട് ഇപ്പോൾ ആരംഭിച്ചു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ സിനിമയുടെ ടീസർ അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞുവെന്നും സിനിമയുടെ ടീസർ റിലീസ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. രണ്ട് ദിവസത്തെ ഷൂട്ടിംഗ് കൂടി ബാക്കിയുള്ള ഹൃദയം എന്ന സിനിമയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഒക്ടോബറിൽ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അടുത്തൊരു റിപ്പോർട്ട് ദുൽഖർ സൽമാൻ നായകനെത്തുന്ന സല്യൂട്ട് എന്ന സിനിമയുടേതാണ്. റോഷൻ ആൻഡ്രൂസിന്റെ സംവിധാനത്തിൽ ദുൽഖർ പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് എത്തുന്ന ഈ ഒരു സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. സല്യൂട്ട് എന്ന സിനിമ വരുന്ന സെപ്റ്റംബർ 9 തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് ഒരുങ്ങുകയാണ്. ദുൽഖറിന്റെ കരിയറിലെ തന്നെ ബിഗ് ബഡ്ജറ്റ് സിനിമയായ കുറുപ്പ് എന്ന സിനിമയ്ക്ക് മുൻപേ തന്നെ തിയേറ്ററുകളിലേക്ക് എത്താൻ ഒരുങ്ങുന്ന സല്യൂട്ട് എന്ന സിനിമയുടെ ടീസർ റിലീസ് തീയതി കൂടി പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെ ഒരു ചെറിയൊരു ടീസർ പുറത്തു വന്നെങ്കിൽ പോലും അതിനേക്കാൾ വലിയൊരു ടീസറാണ് ഈ വരുന്ന ജൂലൈ 28 ദുൽഖറിന്റെ ജന്മദിനത്തിൽ പുറത്തു വരിക എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം, ആവേശപൂർവ്വം കാത്തിരിക്കാം ദുൽഖറിന്റെ സല്യൂട്ട് എന്ന സിനിമയുടെ ടീസർ റിലീസിനായിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് കുറേയേറെ നാളുകളായിട്ട് ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്ന ചുരുളി എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റാണ്. മലയാളം സിനിമ ഇൻഡസ്ട്രിയെ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ള എല്ലാവിധ സാധ്യതയുമുള്ള ഒരു വ്യത്യസ്ത സിനിമ തന്നെയാണ് ചുരുളി. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ആമസോൺ പ്രൈം സിനിമയുടെ റൈറ്റ്സ് നേരത്തെ തന്നെ വാങ്ങിച്ചതാണ്. ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്യുന്ന ചുരുളി എന്ന സിനിമ ഡയറക്റ്റ് ഒടിടി റിലീസിന് തയ്യാറാകുന്നു എന്ന് നേരത്തെ സൂചനകൾ വന്നെങ്കിലും ജൂലൈയിലെ സിനിമ ഒടിടി റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞെങ്കിൽ പോലും തിയേറ്ററുകൾ തുറക്കുന്ന സാഹചര്യത്തിൽ ഒരേ സമയം തിയേറ്ററുകളിലും ഒടിടിയിലും സിനിമ റിലീസ് ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ഇനിയും കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് മമ്മൂക്ക നായകനെത്തുന്ന പുഴു എന്ന സിനിമയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടാണ്. നിലവിൽ ഈ മാസം തുടങ്ങേണ്ടിയിരുന്ന സിനിമയായിരുന്നു പുഴു എന്ന സിനിമ. റദീന ഷർഷാദ് സംവിധാനം ചെയ്യുന്ന മമ്മൂക്ക, പാർവതി തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തുന്ന പുഴു എന്ന വ്യത്യസ്ത സിനിമയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നിലവിൽ ഭീഷ്മ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങാത്തതിനാൽ ഈ മാസം പുഴു എന്ന സിനിമ തുടങ്ങാൻ സാധിക്കില്ല എന്നാണ് പുതിയ റിപ്പോർട്ട്. ഒപ്പം തന്നെ CB5 എന്ന സിനിമയുടെ ചിത്രീകരണം ഓഗസ്റ്റിൽ തുടങ്ങുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നതാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഭീഷ്മ എന്ന സിനിമയ്ക്ക് ശേഷം പുഴു എന്ന സിനിമയാണോ അതോ CB5 എന്ന സിനിമയാണോ ആദ്യം തുടങ്ങുക എന്നത് ഇപ്പോഴും സംശയത്തിലാണ്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് കാത്തിരിക്കുക, കൂടുതൽ വാർത്തകൾക്കായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുക. ഇന്നത്തെ അവസാനത്തെ റിപ്പോർട്ട്, നാദൃശ്യയുടെ സംവിധാനത്തിൽ ദിലീപ് മൈസാൻഡ എന്ന സിനിമയ്ക്ക് ശേഷം നായകനായെത്തുന്ന ഏറ്റവും പുതിയ സിനിമയായ കേശു ഈ വീടിന്റെ നാഥൻ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടാണ്. സിനിമയുടെ പുതിയ പ്രൊമോഷണൽ പോസ്റ്റേഴ്സ് എല്ലാം തന്നെ ഉടൻ പുറത്തുവിടുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ സിനിമ വരുന്ന സെപ്റ്റംബർ അവസാനം തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ടാണ് നിലവിൽ പ്ലാൻ ചെയ്യുന്നത് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. അപ്പോൾ കാത്തിരിക്കാം കേശു ഈ വീടിന്റെ നാഥൻ എന്ന സിനിമയുടെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കായിട്ട്. ഇതുപോലെ കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.